നല്ല ഒന്നാന്തര ഒരു വീട്. ഒരു രണ്ട് മാസം മുമ്പ് കൂദാശ നടന്ന ഒരു ഉഗ്രൻ വീട്. പുറത്തുനിന്ന് കണ്ടവരെല്ലാം അതിശയിച്ചു, ഓ ഇത്ര ഭംഗിയായിട്ട് ഇത്ര കുഞ്ഞൊരു വീട് ചെയ്തെടുക്കാൻ പറ്റുമോ, അല്ല ഫേണിച്ചർ നോക്കിയേ, അതിൻ്റെ ആ അത് അറേഞ്ച്മെൻറ്റ് നോക്കിയേ, അതിൻ്റെ അടുക്കള കൊച്ചു വീടാണേലും ഇത്ര ഭംഗി, നല്ല രസം. രണ്ട് മാസം കഴിഞ്ഞ് ഇതിനകത്ത് താമസിച്ച ആളെ ഇറക്കി വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോ എന്ത് രസമുള്ള വീടായില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് നല്ല വീടാണ് പക്ഷേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി പക്ഷേ എന്ന് പറയാൻ, അത് കുറേ കൊച്ചു 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 പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പിന്നെ പ്രശ്നങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ, ആ അത് വലിയതല്ല കൊച്ചു പ്രശ്നങ്ങളാണ്. ഞാൻ ചോദിച്ചു, ഉദാഹരണത്തിന് അത് ആ ബാത്റൂമിലെ ഡോറുണ്ടല്ലോ അത് നന്നായിട്ട് അടയുന്നില്ല, കിച്ചണിലെ ഒരു ക്യാബിനറ്റ് അതായത് ഡ്രോയറുണ്ട് അത് തുറക്കാനും അടയ്ക്കാനും വലിയ പ്രയാസമാണ്, പിന്നെ ചില ഡോറിൻ്റെ വിചാരി ഇച്ചിരി ഒന്ന് മാറിയിരിക്കുക, ഹിഞ്ചസ് ഇച്ചിരി മാറിയിരിക്കുക, അതുകൊണ്ട് ഭയങ്കര വല്ലാത്ത ശബ്ദം. ഒരു 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 വിൻഡോ നല്ലവണ്ണം അടയ്ക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു നീണ്ട ലിസ്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടാ ഇത് ഭയങ്കരമായിപ്പോലെ, രണ്ട് മാസം മുമ്പ് അടിപൊളി വീടാന്ന് പറഞ്ഞ് നമ്മൾ കൂദാശയൊക്കെ ചെയ്ത് എല്ലാവരും സന്തോഷിച്ച് ഇവർ പാർക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്, രണ്ട് മാസത്തിനോ ഇത്രയും പ്രശ്നമാണ്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, സി അതല്ല ഇഷ്യൂ, നമ്മൾ അന്ന് വന്ന് ജസ്റ്റ് കാണുമ്പോൾ പുറമേക്കായിട്ട് ഒരു കുഴപ്പമില്ല, പക്ഷെ താമസിച്ച് തുടങ്ങുമ്പോഴാണ് സത്യത്തിൽ പല ഇഷ്യൂസ് പറയുന്നത് അല്ലേ. ഒരു പുതിയ വീട്ടിൽ വാടകയ്ക്കോ പുതിയ വീട് വെച്ച് നമ്മൾ അകത്തോട്ട് കയറിയാൽ താമസിച്ച് തുടങ്ങി കഴിയുമ്പോഴാണ് ഓരോ കൊച്ചു 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 കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കൊച്ചു കൊച്ചു കംപ്ലയിൻറ്റ്. പക്ഷേ ഈ കംപ്ലയിൻ്റൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വേറൊരു പുസ്തകം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, എടാ ഇത് ശരിയാണല്ലോ, യേശു എൻ്റെ ഉള്ളിൽ പാർക്കാൻ വന്നതാണ്, താമസിക്കുക. അങ്ങനെയെങ്കിൽ പുറമേ നോക്കുമ്പോൾ കുഴപ്പമില്ലെങ്കിലും യേശു താമസിച്ചു തുടങ്ങുമ്പോൾ ഇതുപോലൊരു നീണ്ട ലിസ്റ്റ് എൻ്റെ വീട്ടിൽ എൻ്റെ ഹൃദയം എന്ന ഭവനത്തെക്കുറിച്ച് യേശുവിന് കാണത്തില്ലേ? ആ എഴുത്തുകാരനിങ്ങനെയാണ് പറഞ്ഞത്, മേ ബി ദ ഡോർ ടു ദ പ്രയർ റൂം ഇസ് റസ്റ്റി ബിക്കോസ് ഓഫ് അണ്ടർ യൂസ്. പ്രാർത്ഥനാ മുറിയിലേക്ക്, ഹൃദയം എന്ന പ്രാർത്ഥനാ മുറിയിലേക്കുള്ള വാതില് അത് തുരുമ്പിച്ചിരിക്കുക, എന്താ തുറക്കാത്തത്. കിച്ചണിൽ ഹൃദയത്തിലെ അടുക്കളയിൽ കുശുമ്പെന്ന് പറയുന്ന പാത്രം ഓവർ ഹീറ്റഡാണ്, അതീവ ചൂടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, പാത്രവും ഗ്യാസും വേസ്റ്റാകും. മുകളത്തെ തട്ടിൻ്റെ മുറത്ത് ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ഭിത്തിയിലെല്ലാം പഴയ ഓർമ്മകൾ, അതിലെ ചിത്രങ്ങൾ, കർട്ടനെല്ലാം വെളിച്ചം പുറത്തുണ്ടായിട്ടും അകത്തോട്ട് കയറാത്ത രീതിയിൽ അടഞ്ഞു കിടക്കും. നീണ്ട ലിസ്റ്റ് ഇങ്ങനെ യേശുവിൻ്റെ കയ്യിലും കാണത്തില്ലേ? തീർച്ചയായിട്ടും കാണും. നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു വന്ന് പാർത്ത് തുടങ്ങിയാൽ ലിസ്റ്റ് തീരാത്തിടത്തോളം ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും, നമ്മുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, അല്ല വലിയ പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ സൊല്യൂഷൻ എന്തുവാ? പേടിക്കണ്ട, ഇതിൻ്റെ സൊല്യൂഷൻ യേശു തന്നെ തന്നിട്ടുണ്ട്. കൊലോസ്യർ എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നമുക്ക് എതിരായിട്ടുള്ള നമ്മുടെ കുറ്റങ്ങളെതിരായിട്ടുള്ള കയ്യെഴുത്ത്, അതായത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന തെറ്റുകൾ, പ്രശ്നങ്ങൾ, പാപങ്ങൾ, പോരായ്മകൾ, ഇതൊരു നീണ്ട ലിസ്റ്റിൽ എഴുതി വെച്ചാൽ ആ ലിസ്റ്റ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ അതിൽ തറച്ച് അതവിടത്തോടെ അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ദാറ്റ് ലിസ്റ്റ് എഗൈൻസ്റ്റ് അസ് വാസ് ക്രൂസിഫൈഡ് അലോങ് വിത്ത് ക്രൈസ്റ്റ്.
ഓൺ ദ ക്രോസ്. മനസ്സിലായി കാണത്തില്ലേ അല്ലേ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുറ്റങ്ങൾ കുറവുകൾ എഴുതി വെച്ചാൽ വലിയൊരു നീണ്ട ലിസ്റ്റായിരിക്കും. പക്ഷേ ഈ ലിസ്റ്റ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ, അവൻ്റെ കയ്യിൽ ആണി അടിച്ചപ്പോൾ, ഈ ലിസ്റ്റും അവിടെ അടിച്ച് തൂക്കി തീർത്തു. നമ്മൾ ചെയ്ത പാപം ചിന്തയിൽ, വർത്തമാനത്തിൽ, കൈകൊണ്ട് ചെയ്തത്, കാലുകൊണ്ട് ചെയ്തത്, മനസ്സുകൊണ്ട് വിചാരിച്ച കാര്യം, ഇതെല്ലാം യേശു ക്രൂശിന്മേലെടുത്തു, തറച്ചു. അതിൻ്റെ ശിക്ഷ യേശു അനുഭവിച്ചു. ഇന്ന് ആ ലിസ്റ്റ് കാണാൻ പറ്റത്തില്ല. എന്താ കാര്യം? ആ ലിസ്റ്റ് യേശുവിൻ്റെ കയ്യിൽ ആണി തറച്ചിരിക്കുന്നതിൻ്റെ പുറയിലാണെന്ന് വെച്ചോ മനസ്സിൽ. അതുകൊണ്ട് ആ ലിസ്റ്റ് മറഞ്ഞിരിക്കുക. താഴോട്ട് നീണ്ടു കിടക്കുന്ന ആ ലിസ്റ്റാണെങ്കിൽ താഴത്തോട്ട് യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞതുകൊണ്ട് ആ രക്ത കറകൾ ഇങ്ങനെ വന്ന് ആ ലിസ്റ്റ് മായ്ച്ചു കളഞ്ഞിരിക്കുക. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, കുറ്റബോധമുള്ള മനസാക്ഷി ഒളിച്ചു വച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇരുട്ട് അടഞ്ഞതുപോലുള്ള മനസ്സിലെ വിഷാദമുള്ള ആ സ്ഥിതി, പ്രാർത്ഥന ഇല്ലാത്ത ആ ഒരു അന്തരീക്ഷം, സ്നേഹമില്ലാത്ത ആ അന്തരീക്ഷം, ഇതിൻ്റെ ഉള്ളിൽ യേശു വസിക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കും. പക്ഷേ അതിന് പരിഹാരം യേശു തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസത്താൽ കാൽവറി ക്രൂശിൽ യേശു എനിക്കായിട്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് ചെയ്തിട്ടുള്ള ആ കാര്യം ഓർത്ത് വിശ്വസിച്ച് അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റുകഴിഞ്ഞാൽ എൻ്റെ ആ നീണ്ട ലിസ്റ്റ് കംപ്ലീറ്റായിട്ട് എന്നേക്കുമായിട്ട് അത് മറച്ചു കഴിഞ്ഞു, അത് കഴുകി ശുദ്ധീകരിച്ചു കഴിഞ്ഞു. ഇനി ആ ലിസ്റ്റില്ല, പോരായ്മകളില്ല. എൻ്റെ വീട്ടിൽ യേശു പാർക്കുന്നു, ആ വീട് യേശു ശുദ്ധീകരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ ഹൃദയം എന്ന ഭവനത്തിൽ ഒരുപാട് അറകൾ, മുറികൾ, പ്രശ്നങ്ങൾ, ഒളിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇരുട്ട്, കുശുമ്പിൻ്റെ പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ആ ഭവനത്തിലേക്ക് യേശു വരുമ്പോൾ ഇതെല്ലാം കാണുന്നു. എന്നാൽ യേശു എന്ത് ചെയ്യുന്നു എന്ന് ഞങ്ങൾ കേട്ടു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ അങ്ങ് കഴുകി ശുദ്ധീകരിച്ച് മാറ്റിയതുകൊണ്ട് ധൈര്യത്തോടെ, കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കിയതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.